ആരോഗ്യ കേരളത്തിന് പുതിയ മാതൃകയുമായി കാക്കനാട് ഇൻഫോ പാർക്കിലെ ഐ ടി ജീവനക്കാർ രംഗത്തെത്തിയിരിക്കുകയാണ്. ക്യാമ്പസിനുള്ളിലെ ഇന്ധന ഉപയോഗം പരമാവധി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവിടെ ബൈസിക്കിൾ ക്ലബ്ബ് തുടങ്ങിയിരിക്കുന്നത്. ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കാൻ ഇതിലും നല്ലൊരു വ്യായാമം വേറെ വേണ്ട എന്നാണ് ടെക്കികൾ പറയുന്നത്. 100 ഏക്കറിലായി പരന്നുകിടക്കുന്ന ഇൻഫോ പാർക്ക് ക്യാമ്പസിൽ ജീവനക്കാർ വാഹനം ഉപയോഗിച്ചായിരുന്നു ഒരു കെട്ടിടത്തിൽ നിന്നും മറ്റൊരിടത്തേക്ക് പോയിരുന്നത്. വ്യായാമമില്ലാതെയുള്ള ജോലിയും കാറിലെ സഞ്ചാരവുമൊക്കെ ടെക്കികൾക്കിടയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്നായിരുന്നു വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇതിനെല്ലാം പരിഹാരമായാണ് ഇൻഫോ പാർക്ക് ക്യാമ്പസിൽ സൈക്കിൾ ക്ലബ്ബ് തുടങ്ങിയിരിക്കുന്നത്. ഒരു ബിൽഡിംഗിൽ നിന്ന് ആളുകൾ മറ്റൊരു ബിൽഡിംഗിലേക്കും പുറത്തേക്കും പോകുമ്പോൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ സമയത്ത് പോകുമ്പോൾ കാർ ഉപയോഗിക്കുന്നത് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് ഇങ്ങനെ ഒരു സൈക്കിൾ ക്ലബ്ബ് എന്നുള്ള ആശയം വന്നത്. ഈ സൈക്കിൾ ക്ലബ്ബ് എന്ന ആശയം അതിരൂപ് ക്ലബ് സൈക്കിൾ ക്ലബ്ബ് എന്ന തരത്തിൽ ടെക്നോ പാർക്കിൽ ഓൾറെഡി ഇംപ്ലിമെൻ്റ് ചെയ്തതാണ്. അപ്പോൾ അതിന് ഫലമായ ഒരു 7 കമ്പനികൾ ഈ സൈക്കിൾ സ്പോൺസർ ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് വരികയും ആ കമ്പനികളുടെ അഡ്വർടൈസ്മെൻ്റ് പരമായി ഉപയോഗിക്കുകയും ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതൊരു പെട്ടെന്നൊരാശയം വളരെ എളുപ്പത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായി. ചെറിയ നിക്ഷേപത്തിലൂടെ വലിയൊരു ലക്ഷ്യം സാധ്യമാകുന്നു എന്നതാണ് മറ്റൊരു സവിശേഷത. തിരുവനന്തപുരത്തെ ടെക്നോ പാർക്ക് ഉൾപ്പെടെ നിരവധി ഐ ടി സ്ഥാപനങ്ങളിൽ നേരത്തെ തന്നെ സൈക്കിൾ ഉപയോഗം ആരംഭിച്ചിരുന്നു. ഈ നൂതനമായ ആവശ്യം കോളേജുകളിൽ, കോളേജ് ക്യാമ്പസുകളിൽ, യൂണിവേഴ്സിറ്റികളിൽ അങ്ങനെയുള്ള സ്ഥലത്തെല്ലാം ഇത് ഇംപ്ലിമെന്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ബാംഗ്ലൂരിൽ പോയത് ബാംഗ്ലൂരിലെ ഇൻഫോസിസിൽ നോക്കിക്കഴിഞ്ഞാൽ 3000 സൈക്കിൾ ഇൻഫോസിസ് ക്യാമ്പസാണ്. ആളുകൾക്ക് ഒരു എക്സസൈസുമായി ഡിസൈൻ ഡേ ഇറ്റ്സ് എ ഫ്രീ കാർ 0 കാർ. സൈക്കിൾ ക്ലബ്ബിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മണിക്കൂറിന് 2 രൂപ എന്ന നിരക്കിൽ സൈക്കിളുകൾ ഉപയോഗിക്കാം. വനിതകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം സൈക്കിളുകളും ലഭ്യമാണ്. ഇൻഫോ പാർക്കിൽ ഒരു നല്ലൊരു ആശയമാണ്. നമ്മൾ പല കമ്പനീസിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം കഴിക്കാൻ പോകാനും പിന്നെ ബസ് സ്റ്റോപ്പിലേക്കൊക്കെ പോകാനും ബസ് സൈക്കിളുകൾ വളരെ ഉപകാരമാണ്. മഴ വരുമ്പോൾ മാത്രമേ ഒരു പോകൂ, അല്ലെങ്കിൽ സൈക്കിൾ ഓടാൻ വ്യായാമത്തിനും നല്ലതാണ്. പിന്നെ അതുകൂടാണ്ട് ഈ ഐ ടി പ്രൊഫഷണൽ എന്ന പ്രൊഫഷണൽ രാവിലെ കഴിഞ്ഞാൽ വൈകിട്ട് എഴുന്നേൽക്കുന്ന ഒരു ജോലി ആയതുകൊണ്ട് സൈക്കിളിൽ ഓട്ടുമ്പോൾ കുറച്ച് വ്യായാമമായി ചേഞ്ച് ഓഫ് ലൈഫ് സ്റ്റൈൽ നമ്മൾ ലൈക്ക് ചേഞ്ച് ചെയ്ത് നമ്മൾ ഈ സൈക്കിളിൻ്റെ രീതി ട്രാവൽ ചെയ്യണം. കൂടുതൽ എക്സസൈസും ആണ് റിഫ്രഷൻ. യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഇതിപ്പോൾ കൂടുതൽ ഇതിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോഴത്തെ ബിസി ലൈഫിൽ ആൾക്കാർക്ക് വ്യായാമം ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല. അപ്പോൾ ഐസ് പ്രൊഫഷണൽ രീതിയിലെ ഇതുപോലുള്ള ഇൻഫോ പാർക്കിലെ 8 സ്ഥലങ്ങളിലാണ് ഇപ്പോൾ സൈക്കിളുകൾ ഉള്ളത്. വരും ദിവസങ്ങളിൽ സൈക്കിളുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനാണ് തീരുമാനം. തൊഴിൽ സ്ഥലത്ത് ഹരിത സ്വഭാവം നിലനിർത്തുന്നതിലൂടെ പരിസ്ഥിതി സൗഹൃദ അന്തരീക്ഷത്തിലേക്ക് കേരളത്തിലെ ഐ ടി മേഖലയും എത്തുകയാണ്.